സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കഴിഞ്ഞ ഏപ്രിൽ മുതൽ യൂട്യൂബിൽ ഉള്ള ഒരു വീഡിയോയാണ് ഒരു പ്രശസ്തമായ ക്രിസ്ത്യൻ ചാനലിൻ്റേത്. പക്ഷേ കഴിഞ്ഞ ദിവസം മാത്രമാണ് ഒരു സുഹൃത്തിൻ്റെ വാട്സാപ്പ് സ്റ്റാറ്റസിൽ അത് കാണാനിടയായത്. അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: യുവ വൈദികനും സന്യാസിനിയും. ആ രണ്ട് വാക്കുകളുടെ നടുവിൽ ഒരു തീനാളത്തിൻ്റെ ഐക്കണുണ്ട്. സന്യാസിനി എന്നതിന് ശേഷം മൂന്ന് കുത്തുകളുമുണ്ട്. അതിനുശേഷം മാത്രമാണ് നമ്മുടെ ശ്വാസം നേരെയാക്കിക്കൊണ്ടുള്ള ആ പ്രസ്താവനയുള്ളത്, ചേർന്ന് പാടിയ വൈറൽ ഗാനമെന്ന്. ഉഷാറായി വന്നതൊക്കെ കുത്തിപ്പൊട്ടിച്ചതുപോലെയായല്ലോ. യൂട്യൂബ് വീഡിയോകൾ ശ്രദ്ധിക്കപ്പെടുന്നതിലും അതിൻ്റെ സാമ്പത്തിക ശാസ്ത്രത്തിലും സാങ്കേതികതയിലും അവയ്ക്ക് നൽകപ്പെടുന്ന പേരുകളും ടാഗുകളും എത്ര പ്രധാനമാണെന്ന് നമുക്കിന്നറിയാം. സംഭവം ഒരു ദൈവപാട്ടാണെങ്കിൽ പോലും ഒരു യുവ വൈദികനെയും സന്യാസിനിയെയും തലക്കെട്ടിൽ ഒരുമിച്ചിരുത്തി അവരുടെ നടുവിൽ ഒരു തീപ്പന്തവും കൊളുത്തി നമ്മെ ഉദ്വേഗത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയാൽ മാത്രമേ കാര്യങ്ങൾ ശരിയാകൂ എന്നായിരിക്കുന്നു. കൂടുതൽ ട്രാഫിക് നേടാനുള്ള നെട്ടോട്ടത്തിലാണ് എല്ലാ ആത്മീയ പ്രസ്ഥാനങ്ങളും. നമ്മുടെ പൊങ്ങച്ചങ്ങളും പെരുമകളും ഇന്ന് വൈറൽ കണക്കുകളിലാണല്ലോ. ഒന്ന് ക്ലിക്കാകാൻ എത്ര ക്ലിക്ക് കിട്ടണമെന്ന രീതിയിൽ. ഇക്കിളിപ്പെരുക്കങ്ങളുടെ ആധിക്യങ്ങൾ കൂടിയുണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലിക്കാകുമെന്നൊരു പോർണോഗ്രാഫിക് കൾച്ചറും നമ്മുടെ ഇടയിൽ പ്രബലമാണ്. ഇന്ന് 1 കൊരിന്ത്യർ 5:1-8 കൊരിന്ത്യൻ സഭയിലെ ഒരു പൊർണയ ലൈംഗിക അരാജകത്വത്തിന്റെ സന്ദർഭത്തിൽ ശ്ലീഹ ശക്തമായ ഭാഷയിൽ സംസാരിക്കുകയാണ്. ഈ ദിവസങ്ങളിലെല്ലാം ശ്ലീഹ ആവർത്തിക്കുന്ന ഒരു വാക്കുണ്ട്, കൗക്കീമ, അഭിമാനം പറയുക എന്നാണ് അർത്ഥം. അതിനാൽ തന്നെ ദോഷമുള്ള ഒരു വാക്കല്ല അത്. അഭിമാനിക്കുന്നവൻ ദൈവത്തിൽ അഭിമാനിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. വ്യക്തിപരമായ മേന്മകളിലോ ലൗകികതകളിലോ അഭിമാനിക്കാൻ തുടങ്ങിയാൽ അത് വിനാശകരമായി മാറും സമയക്രമത്തിൽ. നമ്മുടെ അഭിമാനങ്ങൾ നമ്മെ ഏതവസ്ഥയിൽ കൊണ്ടുചെന്നെത്തിക്കുന്നു, അതിൻ്റെ പര്യവസാനം എന്തായിത്തീരും എന്നതിന് ഊന്നൽ കൊടുത്ത് സംസാരിക്കുന്ന ഒരു പദമാണ് കൗക്കീമ. കൊറിന്ത്യൻ സഭയിൽ വിജാതീയ സമൂഹങ്ങളിൽ പോലും കേട്ടുകേൾവിയില്ലാത്ത ഒരു അഗമ്യഗമനം, ഇൻസെസ്റ്റ് അരങ്ങേറുകയാണ്. ഒരുവൻ തൻ്റെ പിതാവിൻ്റെ ഭാര്യയെ സ്വന്തം ഭാര്യയായി വച്ചിരിക്കുന്നു. യഹൂദ നിയമത്തിലും റോമൻ നിയമത്തിലും അത് നിഷിദ്ധമാണ്. അത് പെറ്റമ്മയും മകനുമല്ലെങ്കിൽ കൂടിയും. തങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ട് എന്നത് എന്ത് തെറ്റും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമായി കൊറിന്ത്യർ പരിഗണിച്ചു തുടങ്ങുന്നുവെന്നർത്ഥം. ക്രിസ്തീയ സ്വാതന്ത്ര്യം എന്നത് ദൈവിക സ്വാതന്ത്ര്യമാണ്. അതിനാൽ തന്നെ ദൈവത്തിൻ്റെ ഹൃദയത്തിനിണങ്ങിയവ ചെയ്യാൻ നമുക്ക് ബാധ്യതയുണ്ട്. സഭയും നമ്മുടെ ശരീരങ്ങളും ദൈവത്തിൻ്റെ ആലയമാണ്. 1 കൊരിന്ത്യർ 6:19. ശ്ലീഹ തുടർന്ന് ഇത് പഠിപ്പിക്കുന്നതിന് മുൻപ് ഒരു ആമുഖമെന്നോണം ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളെ വിശകലനം ചെയ്യുന്നതാണെന്ന് നാം തിരിച്ചറിയണം. ഇപ്രകാരമുള്ള ജഡിക ജീവിത രീതികളുടെ തിന്മകളുടെ തേരോട്ടങ്ങൾ ദൈവിക ശക്തിക്കും ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തിനും ഘടകവിരുദ്ധമാണ്. അവ സഭാമധ്യത്തിൽ നിന്ന് പിഴുതു മാറ്റണമെന്നാണ് ശ്ലീഹ കഠിനമായി പറയുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ തിന്മയോടുള്ള സമരസത്തിന് സ്ഥാനമില്ല. കൊറിന്ത്യർ മൗനമായി നിന്ന് ഇങ്ങനെ ഇക്കളിക്കഥകൾ ആസ്വദിച്ചതുപോലെ ശ്ലീഹ പറയുകയാണ്, നോക്കൂ, നിങ്ങളുടെ വമ്പു പറച്ചിൽ നിങ്ങളെ എവിടെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നുവെന്ന്. അതുകൊണ്ട് പുതിയ പെസഹ കുഞ്ഞാടായ ക്രിസ്തുവിനെ ഉൾക്കൊള്ളാൻ ഒരുങ്ങുന്ന നാം പഴയ ജീവിതത്തിൻ്റെ മാലിന്യങ്ങളാകുന്ന എല്ലാ പുളിമാവുകളെയും അരിച്ചുപെറുക്കി കളയണമെന്ന്. പെസഹ ആഘോഷിക്കുന്നതിന് മുൻപ് യഹൂദർ വീട് മുഴുവൻ അരിച്ചുപെറുക്കി പുളിമാവിൻ്റെ അവസാന അംശം വരെ എടുത്തു മാറ്റുമായിരുന്നു. അപ്പോൾ മാത്രമാണ് ദൈവത്തിൻ്റെ ഭവനമാകുന്ന നാം പുതിയ പെസഹ ആഘോഷിക്കാൻ തയ്യാറാകൂ. യഥാർത്ഥമായ ആരാധന. ഇന്ന് സങ്കീർത്തനം 5 പറയുന്നൊരു വാക്കുണ്ട്, ദൈവം ദുഷ്ടതയിൽ അഭിരമിക്കുന്നവനല്ല എന്ന് പറയുമ്പോൾ ലോ ഏൽ, ദൈവമല്ലാത്തത് എന്നാണ് അർത്ഥം. ദുഷ്ടതയിൽ അഭിരമിക്കുന്നതൊക്കെയും ദൈവമല്ലാത്തവയാണ്. നിയമാവർത്തനം 34:5 ഈ സംയുക്ത വാക്ക് നമുക്ക് കാണാനാകും, ലോ ഏൽ എന്ന പ്രയോഗം. അവിടെയെല്ലാം വിഗ്രഹങ്ങളെ സൂചിപ്പിക്കുന്ന പദമാണത്. മ്ലേച്ഛമായ ജീവിത രീതികളും അധാർമികതയും രക്തദാഹവും കൊണ്ട് നാം ഉപാസിക്കുന്ന വ്യർത്ഥദേവന്മാർ, അവയ്ക്കൊത്ത തിന്മ നിറഞ്ഞ ജീവിതശൈലി. നാം ദുഷ്ടതയിൽ അഭിരമിക്കുമ്പോൾ, തിന്മയോട് സമരസപ്പെടുമ്പോൾ നാം ദൈവമല്ലാത്തതിനെ ദൈവത്തിന് പകരമായി വരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അസത്യവും അധർമ്മവും നിറഞ്ഞ ജീവിതങ്ങളെ കർത്താവ് വെറുക്കുന്നു എന്ന് തന്നെ കഠിനമായി സങ്കീർത്തകൻ പറയുന്നു. ശ്ലീഹ പറഞ്ഞതോർത്താൽ നാം പുതിയ പെസഹ ആഘോഷിക്കാൻ തയ്യാറാകുമ്പോൾ വിശ്വസ്തതയിലും സത്യത്തിലും നിറയേണ്ടതുണ്ട്. തിന്മയിൽ അഭിരമിക്കുന്നവർക്ക് ദൈവത്തിന്റെ സുഹൃത്തുക്കളാകാൻ കഴിയില്ല, സങ്കീർത്തകൻ ഊന്നി പറയുകയാണ്. സങ്കീർത്തകൻ ഒടുക്കം പറയുന്നു, പക്ഷെ ഞാൻ ദൈവത്തിൻ്റെ രക്ഷയിൽ അഭയം തേടുന്നു, നീതിമാന്മാരുടെ സുഭക സങ്കേതത്തിൽ. നോക്കൂ, നമ്മുടെ വലിപ്പങ്ങളും പൊങ്ങച്ചങ്ങളും നമ്മെ എവിടെ കൊണ്ടെത്തിക്കുന്നുവെന്ന്. എന്നിരുന്നാലും ഒരുവനെ പോലും നാശത്തിന് കൈവിട്ടു കൊടുക്കാതെ രക്ഷിക്കാൻ ദൈവം തൻ്റെ ശക്തമായ വലത്തുകരം സദാ നീട്ടുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ശക്തി ഈ തിന്മകളോട് പൊരുത്തപ്പെടില്ല എന്ന് ശ്ലീഹ എന്ന് പറയുന്നത് പോലെ അവൻ്റെ ബലിഷ്ഠമായ കരം കുറുകിപ്പോയിട്ടില്ല, ശുഷ്കിച്ചിട്ടുമില്ല.
ഇന്ന് നാം ശുഷ്കിച്ച വലതുകാരമുള്ള ഒരുവനെ കാണുന്നുണ്ട്. നാഥൻ അവന് നൽകുന്ന രോഗസൗഖ്യവും. പുതിയ ഒരു സാബത്ത് വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ലൂക്ക 6:6-11 വരെ ഈശോ നല്ല കുട്ടിയായി സാബത്തിന് സിനഗോഗിൽ വന്നിരിക്കുകയാണ്. അതുവരെ കാര്യങ്ങൾ ഓക്കെയാണ്. പക്ഷെ ഫരിസേയർ വെറുതെ വിടാൻ ഭാവമില്ല. അവർ കാത്തു നിൽക്കുകയാണ്. അപ്പോഴാണ് കൈശോഷിച്ച ഒരുവനെ നാഥൻ സുഖപ്പെടുത്തുന്നത്. അവിടെ അവർ പ്രതിഷേധമുന്നയിക്കുന്നു. സാബത്തിൽ അത് അനുവദനീയമല്ല തന്നെ. നാഥൻ അവരോട് തർക്കിക്കുന്നില്ല. പകരം സാബത്തിന്റെ യഥാർത്ഥ ഉദ്ദേശത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നിയമാവർത്തനം 5:14-15 വരെ. ഞെരുക്കപ്പെട്ടവർക്കും ബന്ധിതർക്കുമുള്ള മോചനമാണ് സാബത്ത്. കാരണം ഇസ്രായേൽ അടിമകളായിരുന്നു ഒരിക്കൽ. അതുകൊണ്ട് തന്നെ ഇന്ന് അവർ കൈക്കരുത്ത് നേടിയെന്ന് വെച്ച് കൈകുഴഞ്ഞു പോയവരെ മറക്കരുത്. ആ മനുഷ്യന്റെ ശോഷിച്ച കൈ വലിയൊരു ധാർമ്മിക പ്രശ്നമായി മാറുന്നത് അതുകൊണ്ടാണ്. ദൈവത്തിന്റെ ശോഷിച്ചിട്ടില്ലാത്ത, രക്ഷിക്കാൻ സദാ ശക്തവും സന്നദ്ധവുമായ ബലിഷ്ഠമായ കരം ഒരു വശത്ത്, സാധിക്കുമായിരുന്നിട്ടും സഹജനെ രക്ഷിക്കാനായി കൈനീട്ടാത്ത നമ്മുടെ വലതുകരങ്ങൾ മറുവശത്ത്. നാഥൻ പറയുന്നു, നാം കൈനീട്ടാതെ പോയപ്പോഴെല്ലാം അതൊക്കെ നാം സഹജനെ നാശത്തിലേക്കും മരണത്തിലേക്കും തള്ളിയിട്ടതിന് തുല്യമാണ്. നാം എത്രയേറെ ആവേശത്തോടെ ദൈവത്തിന്റെ കൈ തട്ടിമാറ്റിക്കൊണ്ട് മരണത്തിലേക്ക് ഓടിയോടിപ്പോയിട്ടും ദൈവം ആ നാശത്തിന്റെ പെരുവായിൽ നിന്ന് തന്റെ വലതുകരം നീട്ടി നമ്മെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. സാബത്തിന്റെ യഥാർത്ഥ വിശ്രമം അനുഭവിക്കുവാൻ മറക്കരുത്.